ഒരു ചെടിക്ക് ദിവസം 1 ലിറ്റർ വെള്ളം വെള്ളവും ജൈവവളവും ഏറുകയും കുറയുകയും അരിത ഒരു വർഷം 40 ടൺ ജൈവ പച്ചക്കറി വരെ ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തന്റെ കൃത്യതാ കൃഷിയെക്കുറിച്ച് ഒറ്റവാചകത്തിൽ കൃത്യമായി പറയും ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ വർഷം ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മികച്ച ഇന്നൊവേറ്റീവ് കർഷകനുള്ള ദേശീയ പുരസ്കാരം കൈപ്പറമ്പ് പുത്തൂരിലെ ഈ ദേശീയ കർഷകനെ തേടിയെത്തിയതും മണ്ണറിഞ്ഞുള്ള മിതവ്യയം കൊണ്ടാണ് സ്വന്തമായുള്ള 10 ഏക്കർ ഭൂമിയിലെ 1.5 ഏക്കർ മൂന്ന് ഭാഗമാക്കി 50 സെന്റിൽ കൃഷി ഇറക്കി വിളവെടുത്താൽ അടുത്ത 50 സെന്റിൽ പിന്നെ അടുത്തത് അങ്ങനെ 365 ദിവസവും വിളവെടുപ്പ് ഈ പുത്തനാശയം ഫലം കണ്ടു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ 10 വർഷം മുൻപാണ് കൃഷി ഇറക്കിയത് നെൽകൃഷിയിലായിരുന്നു തുടക്കം പച്ചക്കറി കൃഷി തുടക്കത്തിൽ നഷ്ടമായി പെരുമാട്ടിയിലെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് സന്ദർശിച്ചപ്പോഴാണ് ആധുനിക കൃഷി രീതി കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞത് മണ്ണു പരിശോധന നടത്തി വളപ്രയോഗവും ദ്വിതീയ സൂക്ഷ്മ മൂലകങ്ങളും നൽകി 11-ാം വയസ്സിൽ തുടങ്ങി 83 വർഷം കർഷകനായി ജീവിച്ച പേരും പെരുമയും നേടിയ അച്ഛൻ വടക്കഞ്ചേരി പ്രഭാകരൻ നായർ നൽകിയ കൃഷിപാഠങ്ങളും സംയോജിപ്പിച്ചു ഫലം മികച്ചതായി പയർ തണ്ണിമത്തൻ വെണ്ട വെള്ളരി മത്തൻ വഴുതന കുമ്പളം തുടങ്ങി ശമാമടക്കം കൃഷി ചെയ്യുന്നുണ്ട് തൃശൂരിന് പുറത്തുള്ള മോളുകളിൽ വരെ എത്തുന്നുണ്ട് ഈ വിഷരഹിത പച്ചക്കറി ലോക്ഡൌണിലും സമൂഹ മാധ്യമങ്ങളിലൂടെ വിറ്റഴിച്ചു കൃഷി ഓഫീസർമാരായ TP ബൈജു റാഫേൽ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ നാരായണൻകുട്ടി ഡോക്ടർ ബെറിൽ ഡോക്ടർ ജയരാജ് എന്നിവരാണ് ആധുനിക കൃഷിരീതികൾ പഠിപ്പിച്ചത് കർഷകർക്കുള്ള ഉണ്ണികൃഷ്ണന്റെ ടിപ്സ് മണ്ണറിഞ്ഞ് വളം ചെയ്യുക മൂലകങ്ങളുടെ അഭാവമാണ് രോഗങ്ങൾക്ക് കാരണം ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ രോഗപ്രതിരോധ ശേഷി സ്വയം ഉണ്ടാകും നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷിയും വിളവും രുചിയും ഉറപ്പാക്കണം കാർഷിക സർവകലാശാലയുടെ നൂതന രീതികൾ കർഷകർ പ്രയോജനപ്പെടുത്തണം ഒന്നോ രണ്ടോ വിളകൾക്ക് പകരം പല വിളകൾ പച്ചക്കറിയിൽ പരീക്ഷിക്കണം വർഷം മുഴുവൻ വിളവെടുക്കാനായാൽ വിലയിലെ വ്യത്യാസം പ്രശ്നമല്ലാതാകും വെഞ്ചൂറ എന്നുള്ളത് ഇതിനു വേണ്ടിട്ട് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ വളം ലിക്വിഡ് വളം മറ്റേ വെള്ളത്തിന്റെ ഒപ്പം വളം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രിപ് ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പൊ അത് എന്നുവെച്ചാൽ അത് ചെലവും കൂടുതൽ പിന്നെ നമുക്ക് ഈ വെള്ളത്തിന്റെ പോർച്ച് നേർപകുതി ആവും ചെയ്യും അപ്പൊ ഇത് ഞാൻ പറയണ ഈ ടെക്നോളജി പ്രകാരം ചെയ്യണമെങ്കിൽ നമുക്ക് പോർച്ചും കുറയണമെങ്കിൽ എന്നാ ഇത് വളരെ സുഗമമായിട്ട് നമുക്ക് ഈ വളം ഇതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്ത് കൊടുക്കാനും ലിക്വിഡ് വളങ്ങൾ നമ്മൾ വെള്ളത്തിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെഞ്ചൂറ ഉപയോഗിക്കുന്നത് ഈ വെഞ്ചൂറയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വെഞ്ചൂറ വഴി നമുക്ക് വളം എടുപ്പിക്കുമ്പോൾ ആ വെള്ളം നേരെ ഒരു നേർ പകുതിയായിട്ട് അതിൻ്റെ ഡിസ്ചാർജിങ് പവർ കുറയണം ചെയ്യും അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു പാരലായിട്ട് സക്കിം പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ ഒരു പാരലായിട്ട് നമ്മൾ ഒരു പൈപ്പും കൂടി ഇട്ടിട്ട് ഒരു ഫിൽറ്ററും വെച്ചിട്ട് ഈ വളം വലിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഞാൻ ഉപയോഗിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.